ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സയ്യിദ് അലി തങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ബംഗളൂരുവിൽ എയ്റോ ഇന്ത്യ വ്യോമാഭ്യാസ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാളെ മടിക്കേരി സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ ജനറൽ തിമയ്യ മ്യൂസിയം നാടിനായി സമർപ്പിക്കും ബംഗളൂരുവിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ ഞായറാഴ്ച ഇരുപത്തിമൂന്നാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി സംബന്ധിക്കും നാല് ദിവസത്തെ കർണാടക സന്ദർശനത്തിന് ശേഷം അന്ന് തന്നെ അദ്ദേഹം ആന്ധ്രാപ്രദേശ് വഴി ഡൽഹിക്ക് മടങ്ങും കോവിഡ് നയന്റീൻ മൂലം കഴിഞ്ഞ മാർച്ച് മുതൽ നിർത്തിവച്ചിരുന്ന രാഷ്ട്രപതി ഭവനിലെ ചേഞ്ച് ഓഫ് ഗാർഡ് ചടങ്ങ് നാളെ പുനരാരംഭിക്കും ഗവൺമെന്റ് അവധി ദിവസങ്ങളിലൊഴികെ എല്ലാ ശനിയാഴ്ചകളിലും ചടങ്ങ് നടക്കും മുൻകൂട്ടി ബുക്ക് ചെയ്ത നൂറുപേർക്ക് മാത്രം സംബന്ധിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് ഹൈക്കോടതിയുടെ വജ്ര ജൂബിലി ആഘോഷ ചടങ്ങിനെ നാളെ അഭിസംബോധന ചെയ്യും അറുപത് വർഷം പൂർത്തിയാക്കുന്ന ഗുജറാത്ത് ഹൈക്കോടതി ആസ്പദമാക്കി സ്മാരക സ്റ്റാമ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് പേർക്കുകൂടി കോവിഡ് ഭേദമായതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി മുന്നൂറ്റിയെട്ടായി ഒരു ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി നാനൂറ്റി അറുപത് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇന്നലെ പന്ത്രണ്ടായിരത്തി നാനൂറ്റിയെട്ട് പേർക്കുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതർ ഒരു കോടി എട്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നായി ഇന്നലെ നൂറ്റി പേർ കോവിഡ് ബാധിച്ച് മരിച്ചു മരണസംഖ്യ ഒരു ഇതുവരെ പത്തൊൻപത് കോടി തൊണ്ണൂറ്റിയൊൻപത് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോവിഡ് സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ അറിയിച്ചു ഇന്നലെ മാത്രം ഏഴു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് സാമ്പിളുകളാണ് പരിശോധിച്ചത് രാജ്യത്തിനിലെ അഞ്ച് ലക്ഷത്തി ആരോഗ്യ പ്രവർത്തകർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ വാക്സിൻ സ്വീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ലക്ഷത്തി അഞ്ചായി ലോകത്ത് കോവിഡ് ബാധിതർ പത്തു കോടി അൻപത്തിനാല് ലക്ഷത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടായി ഏഴ് കോടി എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർ രോഗമുക്തി നേടി കോടി ലക്ഷത്തി ലക്ഷത്തി പേർ ചികിത്സയിൽ കഴിയുന്നു പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് റിസർവ് ബാങ്കിന്റെ ഈ സാമ്പത്തിക വർഷത്തെ അവസാന ദ്വൈമാസ വായ്പ നയം പ്രഖ്യാപിച്ചു ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസിന്റെ അധ്യക്ഷതയിൽ മൂന്ന് ദിവസമായി മുംബൈയിൽ ചേരുന്ന വായ്പ അവലോകന യോഗത്തിന് ശേഷമായിരുന്നു പ്രഖ്യാപനം പലിശ നിരക്കുകളിൽ മാറ്റമില്ല യുഡിഎഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ വൈകാതെ പൂർത്തിയാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കോൺഗ്രസിലെ സീറ്റ് ചർച്ചകളും ഉടൻ പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്നും മുഖ്യമന്ത്രിയുടെ ധാരാളിത്തെയും ദൂർത്തിനെയുമാണ് സുധാകരൻ പരാമർശിച്ചതെന്നും ചെന്നിത്തല വ്യക്തമാക്കി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം പന്ത്രണ്ടിന് സംസ്ഥാനത്തെത്തും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കേരളത്തിലുണ്ടാവുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വിശ്വാസ് മേത്തയെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മന്ത്രി എ കെ ബാലൻ എന്നിവരടങ്ങിയ സമിതി ഓൺലൈനായി യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത് നിലവിൽ ചീഫ് സെക്രട്ടറിയായ വിശ്വാസ് മേത്ത ഈ മാസം മേത്തു സർവീസിൽ നിന്ന് വിരമിക്കും കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകൾക്കായി സ്വതന്ത്ര കമ്പനി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ജീവനക്കാരുടെ യൂണിയനുകളുമായി ഇന്ന് മന്ത്രിതല ചർച്ച നടക്കും മന്ത്രിമാരായ ഡോക്ടർ ഡോക്ടർ തോമസ് ഐസക് എ കെ ശശീന്ദ്രൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക സ്വിഫ്റ്റ് എന്ന പേരിലാണ് സ്വതന്ത്ര കമ്പനി രൂപവൽക്കരിക്കുന്നത് സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്ന് നിരാഹാര സമരം നടത്തുന്നു ശമ്പള പരിഷ്കരണ ഉത്തരവും അലവൻസ് പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ മാസം ഒൻപത് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് കെ ജി എം സി ടി എ വ്യക്തമാക്കി കേരള രാജ്യാന്തര ചലച്ചിത്രമേളക്ക് ഈ മാസം പത്തിന് തിരുവനന്തപുരത്ത് തുടക്കമാവും പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഈ മാസം പത്ത് മുതൽ പതിനാല് വരെ തിരുവനന്തപുരത്തും പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കൊച്ചിയിലും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ തലശ്ശേരിയിലും മാർച്ച് ഒന്ന് മുതൽ അഞ്ചു വരെ പാലക്കാട്ടുമാണ് ഇത്തവണ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ രജിസ്ട്രേഷൻ തുടരുകയാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും രണ്ടായിരത്തി അഞ്ഞൂറ് വീതവും പാലക്കാടും തലശ്ശേരിയിലും ആയിരത്തി അഞ്ഞൂറ് വീതവും ഉൾപ്പെടെ എണ്ണായിരം പ്രതിനിധികൾക്കാണ് മേളയിൽ പ്രവേശനം അനുവദിക്കുന്നത് ഓൺലൈനായി ഒരാൾക്ക് ഒരു മേഖലയിൽ മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കൂ ഒരു മേഖല തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് മാറ്റങ്ങൾ അനുവദിക്കില്ല എൺപത് ചിത്രങ്ങളാണ് ഇത്തവണ മേളയിലെത്തുന്നത് രാജ്യാന്തര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ ഹോമേജ് ലോക സിനിമ തുടങ്ങി എട്ട് വിഭാഗങ്ങളിലായി അമ്പതോളം ചിത്രങ്ങളാണ് നാല് മേഖലകളിലും പ്രദർശിപ്പിക്കുന്നത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ കൊച്ചി ഓഫീസ് അല്പസമയത്തിനകം ചലച്ചിത്ര സംവിധായകൻ ജോഷി ഉദ്ഘാടനം ചെയ്യും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പരിപാടിയെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുന്ദർദാസ് അറിയിച്ചു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് സമഗ്ര പദ്ധതി തയ്യാറാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി രത്തൻലാൽ അറിയിച്ചു ഉപജീവനം ആരോഗ്യം വിദ്യാഭ്യാസം പാർപ്പിടം സാമ്പത്തിക ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന പദ്ധതിയാണിതെന്ന് അദ്ദേഹം അറിയിച്ചു ഇന്ധനവില ഇന്നും വർദ്ധിച്ചു പെട്രോൾ ലിറ്ററിന് മുപ്പത് പൈസയും ഡീസലിന് പൈസയുമാണ് കൂടിയത് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് സാന്ത്വനം പദ്ധതിയിലൂടെ ഈ സാമ്പത്തിക വർഷം ഇതുവരെ കോടി എഴുപത് ലക്ഷം രൂപ വിതരണം ചെയ്തതായി നോർക്ക സിഇഒ അറിയിച്ചു നോർക്ക റൂട്ട്സ് വഴി ഗവൺമെന്റ് നൽകുന്ന സഹായ പദ്ധതിയിൽ മൂവായിരത്തി പേർക്കാണ് ആനുകൂല്യം ലഭിച്ചത് ചെന്നൈയിൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഒടുവിൽ വിവരം കിട്ടുമ്പോൾ അവർ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ പതിനാറ് റൺസ് എടുത്തിട്ടുണ്ട് നാല് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളാണ് ചെന്നൈയിൽ നടക്കുന്നത് ഇന്ന് ആരംഭിക്കുന്ന മത്സരത്തിൽ ഉണ്ടാവില്ല ഈ മാസം പതിമൂന്നിന് ആരംഭിക്കുന്ന രണ്ടാം ടെസ്റ്റിൽ അൻപത് ശതമാനം കാണികളെ അനുവദിക്കും കോവിഡ് സൃഷ്ടിച്ച ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം തിരിച്ചെത്തുന്നത് പ്രഥമ ഐ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ ബർത്ത് ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത് ിൽ ഇന്ന് ബംഗളൂരു എഫ് സി ചെന്നൈ സിയെ നേരിടും രാത്രി ഏഴരക്ക് ഗോവയിലാണ് മത്സരം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പത്തനംതിട്ട കലത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തുമ്പമൺ ഗവൺമെന്റ് യു പി എസ് സ്കൂൾ പൂർത്തീകരിച്ച പുതിയ കെട്ടിടങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് ഓൺലൈനായാണ് ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരിക്കും കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായി പാലക്കാട് എറണാകുളം ജില്ലകളിൽ സ്ഥലമെടുപ്പ് പുരോഗമിക്കുന്നു പാലക്കാട് കണ്ണമ്പ്രയിൽ മുന്നൂറ് ഏക്കർ സ്ഥലം കിൻഫ്ര ഏറ്റെടുത്തു കഴിഞ്ഞു പാലക്കാട് സ്ഥലമേറ്റെടുപ്പ് ചുമതലയുള്ള തഹസിൽദാർക്ക് ആദ്യ ഗഡുവായി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ കിൻഫ്ര കൈമാറിയിട്ടുണ്ട് കിഫ്ബി ഫണ്ടാണ് ഇതിനായി വിനിയോഗിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഏക്കർ സ്ഥലമാണ് ഇടനാഴിക്ക് ആവശ്യമായി വരിക കൊച്ചിയിലെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ നാലു മാസത്തിനകം പൂർത്തിയാകും സംസ്ഥാന ഗവൺമെന്റിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും പ്രചരിപ്പിക്കുന്നതിന് തൃശൂർ ജില്ലയിൽ ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ അഞ്ചിടങ്ങളിൽ ഫോട്ടോ എക്സിബിഷൻ നടത്തും ഇന്നു മുതൽ പതിനാല് വരെ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട വടക്കാഞ്ചേരി ചാലക്കുടി കുന്നംകുളം എന്നിവിടങ്ങളിലാണ് രണ്ടു ദിവസം വീതം പ്രദർശനം നടത്തുക ഇടുക്കിയിൽ ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഫോട്ടോ പ്രദർശനം നാളെ തുടങ്ങി പതിനെട്ടിന് അവസാനിക്കും കട്ടപ്പന കുമളി നെടുങ്കണ്ടം അടിമാലി തൊടുപുഴ വാഴത്തോപ്പ് എന്നിവിടങ്ങളിലാണ് പ്രദർശനം സമഗ്ര ശിക്ഷ ഇടുക്കിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ കുട്ടികൾക്കായി നാട്ടരങ് എന്ന പേരിൽ ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ചു ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് നിർവഹിച്ചു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി പന്ത്രണ്ടരക്ക് തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്